നമസ്കാരം ഏവർക്കും വിദ്യാസാഗറിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒൻപതാം ക്ലാസ്സിലെ മൂന്നാമത്തെ യൂണിറ്റിലെ മനോഹരമായിട്ടുള്ള ഒരു ഡ്രാമയാണ് ഡ്രാമയുടെ പേരാണ് ലിസൺ ടു ദി മൗണ്ടൻ ലിസൺ ടു ദി മൗണ്ടൻ എന്ന് പറയുന്ന ഈ ഡ്രാമ എഴുതിയിരിക്കുന്നത് എൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഓദർ എന്ന് പറയുന്നത് കാവേരി നമ്പീശനാണ് ഇന്ത്യൻ നോവലിസ്റ്റാണ് അവർ അവർ ഒരു കർണാടക സ്റ്റേറ്റുകാരിയാണ് അവരുടെ പ്രശസ്തമായിട്ടുള്ള രചനകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചെറിയ ഡ്രാമയാണ് നമുക്ക് പഠിക്കാനായിട്ട് തന്നിരിക്കുന്ന ലിസൺ ടു ദി മൗണ്ടൻ ഓക്കെ നമുക്കിതിനകത്തുള്ള കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് നോക്കാം ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം ഗ്രാൻഡ് മദർ പിന്നെ ഉള്ളത് നാരായൺ നാരായൺ ഒരു ഹെഡ് സ്കൂൾ ഹെഡ് മാസ്റ്ററാണ് രാമണ്ണ രാമണ്ണ ഒരു ടീ ഷോപ്പ് ഓണറാണ് ചായക്കടക്കാരൻ ശാസ്ത്രി കണ്ണൻ രുദ്രപ്പ ഈ മൂന്ന് പേരും വില്ലേജ് മെന്നാണ് അവിടെയുള്ള ഗ്രാമവാസികളായിട്ടുള്ള ആൾക്കാരാണ് സാഗർ ബിൽഡിംഗ് കോൺട്രാക്ടറാണ് ദീക്ഷിത് മില്ലേനിയർ ഇൻഡസ്ട്രിയലിസ്റ്റ് അതായത് വ്യാപാരി ഒരു വലിയ വ്യാപാരിയാണ് ദീക്ഷിത് പാരക്കണ കഥാപാത്രങ്ങൾ ദീക്ഷിത് സാഗർ ശാസ്ത്രി കണ്ണൻ രുദ്രപ്പ രാമണ്ണ നാരായൺ അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രമായിട്ടുള്ള ഗ്രാൻഡ് മാതർ ഗ്രാൻഡ് മദർ ഇത്രയും പേരടങ്ങുന്ന ഒരു ചെറിയ ഡ്രാമയാണ് ലിസൺ ടു ദി മൗണ്ടൻ ഓക്കെ നമുക്കതിൻ്റെ ഒന്നാമത്തെ ഭാഗത്തിലേക്ക് പോകാം ദ പ്ലേ ഈസ് സെറ്റ് ഇൻ എ വില്ലേജ് ദ ബാക്ക്ഗ്രൗണ്ട് ഷോസ് ദ trees and a river depicting a natural നാച്ചുറൽ കൺട്രീസൈഡ് വ്യൂ സീൻസ് ഫസ്റ്റ് ആൻഡ് ഫോർ ആർ അനാക്റ്റഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദി കട്ടൺ ദ കട്ടൺ റൈസസ് ഫോർ സീൻസ് Two, and Apo, uh, moon, moon uh, uh, ീ ആൻഡ് ഫൈവ് അപ്പോൾ ആ സീൻ ഒന്നാമത്തെ രംഗത്തിന് തൊട്ട് മുന്നേ മുൻപിലായിട്ട് എന്തൊക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് ബാ ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെയാണ് കാണാനായിട്ട് പോകുന്നതെന്നാണ് നോക്കാൻ പോകുന്നത് ദ പ്ലേ ഈ എ വില്ലേജ് ഈ പറയുന്ന നാടകം നടക്കുന്ന ഒരു ഗ്രാമപ്രദേശത്തിലാണ് അതായത് നമ്മുടെ നാടകത്തിലെ രംഗത്തിൽ അതായത് നമ്മുടെ സ്റ്റേജിൽ കാണുന്ന ദൃശ്യങ്ങൾ അതിനകത്ത് വെച്ചിരിക്കുന്ന എന്താണ് എന്താണ് സെറ്റിൽ സെറ്റ് മീൻസ് എന്താണ് അതിനകത്ത് ഇപ്പം നമ്മൾ നാടകം കാണുമ്പോൾ നമുക്കറിയാം അതിനകത്ത് ഇപ്പോൾ ഒരു ഗ്രാമപ്രദേശമാണ് സീനെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് പുഴയുടെയും മലയുടെയും ഒക്കെ ഒരു ഫ്ലക്സ് ചിത്രം അതിനകത്ത് വെച്ചിരിക്കും നമുക്ക് ആ ഒരു എഫക്റ്റ് കിട്ടാതി കിട്ടാൻ വേണ്ടി അപ്പോൾ ഇവിടെ ഇത് പ്ലേ ഈ സെറ്റിൻ്റെ വില്ലേജ് നാടകം അരങ്ങേറാനായിട്ട് പോകുന്നതൊരു ഗ്രാമത്തിലാണ് ദ ബാക്ക്ഗ്രൗണ്ട് ഷോസ് മൗണ്ടൻസ് ആ എന്താണ് ആ നാടകത്തിൻ്റെ സ്റ്റേജിനകത്ത് വെച്ചിരിക്കുന്ന എന്താണ് ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് മൗണ്ടെയിൻസ് മലനിരകൾ ട്രീസ് ആൻഡ് എ റിവർ ഡിപ്പെക്റ്റിങ് എ നാച്ചുറൽ എന്ത് കാണിക്കുന്നു മരങ്ങളെ കാണിക്കുന്നു അതുപോലെ ഒരു പുഴ ഒഴുകിപ്പോകുന്നതും കാണിക്കുന്നുണ്ട് ഇതെല്ലാം എന്താണ് കാണിക്കുന്നത് ഒരു നാച്ചുറനെയാണ് സൂചിപ്പിക്കുന്നത് കൺട്രി സൈഡ് വ്യൂ എന്താണ് ഒരു ഗ്രാമപ്രദേശ കാഴ്ചയാണ് സീൻസ് ഫസ്റ്റ് ആൻഡ് ഫോർ ആർ എനാക്റ്റഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദി കട്ടൻ അല്ലേ ഒന്നാമത്തെയും നാലാമത്തെയും രംഗം അരങ്ങേറുന്നത് എന്താണ് കട്ടൻ്റെ മുന്നിലാണ് ദ കട്ടൺ റൈസസ് ഫോർ സീൻസ് ടു ത്രീ ആൻഡ് ഫൈവ് രണ്ടാമത്തെയും മൂന്നാമത്തെയും അഞ്ചാമത്തെയും രംഗങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഈ കട്ടൺ ഉയരുന്നത് ഓക്കെ അതാണ് അതിൻ്റെ എന്താണ് ആ ഒരു സ്റ്റേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് അപ്പോൾ ആ പശ്ചാത്തലമാണ് നമ്മളോട് പറഞ്ഞു തരുന്നത് അതിന് ഒന്നാമത്തെ രംഗത്തിലേക്കിടക്കുകയാണ് സീൻ വൺ ഗ്രാൻഡ് മദർ അപ്പിയേഴ്സ് ഫ്രം സ്റ്റേജ് റൈറ്റ് ഹോബിൾസ് ടു ദി സെൻ്റർ ഇൻ ഫ്രണ്ട് ഓഫ് ദി കർട്ടൺ ആൻഡ് സ്പീക്സ് ടു ദി ഓഡിയൻസ് ഇൻ എ സ്ലോ ഡെലിവറേറ്റ് വോയിസ് അപ്പോൾ എന്താണ് ഒന്നാമത്തെ രംഗം സീൻ ഒന്ന് കാണാൻ പോകുന്ന എന്താണ് ഗ്രാൻഡ് മദർ അപ്പിയേഴ്സ് ഫ്രം സ്റ്റേജ് റൈറ്റ് ഹോബിൾസ് ടു ദി സെൻറ്റർ നമ്മുടെ ഗ്രാൻഡ് മദർ എന്തു സ്റ്റേജിലേക്ക് പ്രത്യക്ഷയാകുകയാണ് കടന്നു വരികയാണ് അവരെന്തുയാണ് ഏന്തി വലിച്ചാണ് ഏന്തി നടന്നാണ് വരുന്നത് ഹോബിൾസ് എന്തി നടന്ന് എന്തി ചെയ്യുന്നു ആ സ്റ്റേജിൻ്റെ മധ്യഭാഗത്തേക്ക് വരുന്നു ഇൻ ഫ്രണ്ട് ഓഫ് ദി കട്ടൺ കർട്ടൻ്റെ മുന്നിലാണ് ആൻഡ് സ്പീക്ക്സ് ടു ദി ഓഡിയൻസ് ഇൻ എ സ്ലോ ഡെലിബറേറ്റ് വോയിസ് അവിടെ ഉണ്ടായിരുന്ന ഓഡിയൻസിനോട് എന്തു അവർ സംസാരിച്ച് തുടങ്ങുകയാണ് എങ്ങനെ വളരെ സ്പീഡ് കുറച്ച് വളരെ ഉറച്ച ശബ്ദത്തിൽ എന്താണ് ഡെലിബറേറ്റ് വോയിസിൽ എന്തു സംസാരിച്ച് തുടങ്ങുകയാണ് ഓക്കെ അപ്പോൾ ഒന്നാമത്തെ രംഗത്തിൽ എന്തു ചെയ്യാണ് നമ്മുടെ ഗ്രാൻഡ് മദർ ഇങ്ങനെ വന്ന് നിന്നു മദറിൻ്റെ ഡയലോഗ് ഡെലിവറിയാണ് ഗ്രാൻഡ് മദർ സംസാരിച്ചു തുടങ്ങുന്നു ഐ ആം എ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ ഐ വാസ് ബോൺ അറ്റ് ദി ടേൺ ഓഫ് ദി സെൻച്ചുറി വെൻ ദേർ വേർ നോ മോട്ടോർ കാർസ് നോ ഏറോപ്ലെയിൻസ് നോ ടെലിവിഷൻ നോ മൂവീസ് ആൻഡ് മച്ച് ലെസ് നോയ്സ് പോസ് ഐ വാസ് ബോർൺ ഹിയർ ഗ്രീവ് ആപ്പ് മാരീഡ് ഹാഡ് മൈ ചിൽഡ്രൻ ഗ്രാൻഡ് ചിൽഡ്രൻ ആൻഡ് ഗ്രേറ്റ് ഗ്രാൻഡ് ചിൽഡ്രൻ ഐ ഹാവ് ലിവ്ഡ് ഹെയർ ആൾ മൈ ലൈഫ് Here in this village, on the slopes of Dharmakirti, the river, trees, flowers, birds, and animals are all my friends. I have a, had a tough life, but a happy one. Pause. Now I am almost 90. My grandson Narayan is the school headmaster. He came to me with the, the most shocking news. Pause. ഷാൾ ഐ ടിൽ യു എബൗട്ട് ഇറ്റ് വെയ്റ്റ് ഐ തിങ്ക് യു ബെറ്റർ സീ വാട്ട് ആക്ച്വലി ഹാപ്പൻഡ് ഷീ ഹോബിൾസ് ഓഫ് ദ സ്റ്റേജ് ഓക്കെ എന്താണ് അവർ പറയുന്നത് നോക്കാം ഐ ആം എ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ എന്താണ് വളരെ മഹതിയായിട്ടുള്ള ഒരു മുത്തശ്ശിയാണ് ഐ വാസ് ബോൺ അറ്റ് ദി ടേൺ ഓഫ് ദി സെഞ്ചുറി വെൻ ദർ വേർ നോ മോട്ടോ കാർസ് നോ ഏറോപ്ലെയിൻസ് നോ ടെലിവിഷൻ നോ മൂവീസ് അപ്പോൾ എന്താണ് ആൻഡ് മറ്റെസ് നോയ്സ് എന്താണ് ഞാൻ വളരെയധികം ഭാഗ്യം ചെയ്ത അല്ലെങ്കിൽ മഹതിയായിട്ടുള്ളൊരു സ്ത്രീയാണ് കാരണം മുത്തശ്ശിയാണ് കാരണം ഞാൻ ജനിച്ചത് ഈ നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് എവിടെ അങ്ങനെയുള്ള നൂറ്റാണ്ട് വേർ വേർ നോ മോട്ടോ കാർസ് മോട്ടോ കാറുകളില്ലായിരുന്ന കാലഘട്ടത്തിൻ്റെ തുടക്കം നോ എയറോപ്ലെയിൻസ് അന്ന് എയറോപ്ലെയിൻസ് ഉണ്ടായിരുന്നില്ല നോ ടെലിവിഷൻ ടെലിവിഷൻസ് ഉണ്ടായിരുന്നില്ല നോ മൂവീസ് സിനിമകൾ ഉണ്ടായിരുന്നില്ല ആൻഡ് മച്ചലെസ് വോയിസ് എന്തിനേറെ പറയുന്നു ഒട്ടും തന്നെ ബഹളം പോലും ഉണ്ടായിരുന്നില്ല ആ കാലഘട്ടത്തിൻ്റെ ആരംഭത്തിലാണ് ഞാൻ ജനിച്ചത് സോ ഞാനൊരു മഹതിയായിട്ടുള്ള മുത്തശ്ശിയാണ് നോക്കൂ ബാക്കി പറയാം പോസ് പോസ് മീൻസ് ഒരു നിമിഷം ഒന്ന് ശാന്തയാവുന്നു ഡയലോഗ് അവിടെ ഒന്ന് സ്റ്റോപ്പായി നിൽക്കുന്നു കുറച്ച് സമയം കഴിഞ്ഞ് വീണ്ടും ആരംഭിക്കുന്നു പോസ് കഴിഞ്ഞിട്ട് പോസ് പോസ് എന്ന് പറയുമ്പോൾ അവിടെ ഒന്ന് സ്റ്റക്കായി നിൽക്കുന്നു അവിടെ പിന്നെ കുറച്ച് സമയത്തേക്ക് കുറച്ചൊരു ഒരു രണ്ട് മൂന്ന് നാല് സെക്കൻഡിലത്തേക്ക് എന്താണ് ഡയലോഗ് ഇല്ല അത് കഴിഞ്ഞ് വീണ്ടും ഡയലോഗ് ആരംഭിക്കുകയാണ് ഐ വാസ് ബോൺ ഹിയർ ഞാൻ ജനിച്ചത് ഇവിടെയാണ് ഗ്രീ അപ്പ് വളർന്നത് ഇവിടെയാണ് മാരീഡ് വിവാഹം കഴിച്ചതും ഇവിടെയാണ് ഹാഡ് മൈ ചിൽഡ്രൻസ് എനിക്ക് കുട്ടികളുണ്ടായതും ഇവിടെ വെച്ച് തന്നെയാണ് ഗ്രാൻഡ് ചിൽഡ്രൻ എനിക്ക് പേരക്കുട്ടികളുണ്ടായി ആൻഡ് ഗ്രേറ്റ് ഗ്രാൻഡ് ചിൽഡ്രൻ അതിൻ്റെ അവരുടെയും കുട്ടികളെ ഞാൻ എന്ത് ചെയ്തു കണ്ടു മുതുമുത്തശ്ശിയ എന്നുള്ള അർത്ഥം ഐ ഹാവ് ലീവ് ഹിയർ ഓൾ മൈ ലൈഫ് എൻ്റെ ജീവിത കാലഘട്ടം മുഴുവൻ ഞാൻ ഇവിടെയാണ് താമസിച്ചിരിക്കുന്നത് താമസിച്ചത് ഹിയർ ഇൻ ദിസ് വില്ലേജ് ഓൺ ദ ടോസ് ഓൺ ദ സ്ലോപ്സ് ഓഫ് ധർമ്മഗിരി ഈ ധർമ്മഗിരി മലനിരകളുടെ ചരിവുകളിൽ ഈ ഗ്രാമപ്രദേശത്തിലാണ് ഞാൻ താമസിച്ചത് ദ റിവർ ഇവിടെയുള്ള പുഴ ട്രീസ് ആൻഡ് ഫ്ലവേഴ്സ് ഇവിടെയുള്ള എന്താണ് മരങ്ങൾ അതുപോലെ ഫ്ലവേഴ്സ് പൂക്കൾ ബേഡ്സ് പക്ഷികൾ ആൻഡ് അനിമൽസ് അനിമൽസ് ആർ ഓൾ മൈ ഫ്രണ്ട്സ് ഇതെല്ലാം എൻ്റെ ആരെ പോലെയാണ് എനിക്ക് സുഹൃത്തുക്കളെ പോലെയാണ് ഐ ഹാവ് ഹാഡ് എ ടഫ് ലൈഫ് എനിക്ക് ഒത്തിരി ഒത്തിരിയധികം ഒത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു ജീവിതമായിരുന്നു എങ്കിൽ കൂടിയും എന്താണ് ബട്ട് ഹാപ്പി ഓൺ അത് സന്തോഷം നിറഞ്ഞ ഒന്നായിരുന്നു അല്പം പ്രതിസന്ധികളൊക്കെ നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു എങ്കിൽ കൂടിയും അത് സന്തോഷമുള്ള ഒന്നായിരുന്നു പാസ് ഒരു നിമിഷം ഒന്ന് ശാന്തമാ ശാന്തമാവുന്നു അതിനുശേഷം വീണ്ടും ആരംഭിക്കുന്നു നൗ ഐ ആം ഓൾമോസ്റ്റ് നയൻറ്റി ഇപ്പോൾ എനിക്ക് തൊണ്ണൂറ് വയസ്സ് പ്രായമുണ്ട് മൈ ഗ്രാൻഡ് സൺ എൻ്റെ പേരക്കിടാവ് അല്ലെങ്കിൽ പേരക്കുട്ടി നാരായൺ ഈസ് ദ സ്കൂൾ ഹെഡ് മാസ്റ്റർ എൻ്റെ പേരക്കുട്ടി നമ്മൾ ഗ്രാൻഡ് സൺ ഇപ്പോൾ എന്താണ് ഇവിടുത്തെ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററാണ് ഹി കെയിം ടു മീ വിത്ത് ദ മോസ്റ്റ് ഷോക്കിംഗ് ന്യൂസ് അവനൊരു വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള വളരെ ഞെട്ടിക്കുന്നൊരു വാർത്തയുമായിട്ട് എൻ്റെ അടുത്തേക്ക് വന്നിരുന്നു പോസ് ഒരു നിമിഷം ശാന്ത ശാന്തമാവുന്നു ഷാൾ ഐ ടെല് യു എബൌട്ട് ഞാൻ അതിനെപ്പറ്റി നിങ്ങളോട് പറയട്ടെ വെയിറ്റ് ഒരു നിമിഷം ഐ തിങ്ക് യു ബെറ്റർ സീ വാട്ട് ആക്ച്വലി ഹാപ്പൻഡ് അവർ പറയണെന്താണ് നിങ്ങളത് കാണുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് ഞാൻ എന്ത് ചെയ്യുന്നു ചിന്തിക്കുന്നു ഷീ ഹോബിൾസ് ഓഫ് ദ സ്റ്റേജ് ഇന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് എന്തു ചെയ്യാണ് വീണ്ടും ഏന്തി വലിഞ്ഞ് നടന്നുകൊണ്ട് ആ മുതിമുത്തശ്ശി മുതുമുത്തശ്ശി സ്റ്റേജിൽ നിന്ന് വിട്ടു പോവുകയാണ് ഓക്കെ അപ്പോൾ മുത്തശ്ശി പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യമാണ് നമ്മൾ ഇനി കാണുവാനായിട്ട് പോകുന്നത് നോക്കൂ എൻഡർ നാരായൺ ഫ്രം വൺ സൈഡ് ഓഫ് ദി സ്റ്റേജ് ആൻഡ് സാഗർ ഫ്രം ദി അതർ ഇപ്പോൾ സ്റ്റേജിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് നാരായണ എന്ന് പറയുന്ന ആൾ കയറി വരുന്നു സ്റ്റേജിൻ്റെ മറു മറ്റൊരു ഭാഗത്ത് നിന്നും ആര് സാഗർ എന്ന് പറയുന്ന ആളും കയറി വരുന്നു നാരായണൻ ആരാണെന്ന് പറഞ്ഞിട്ടുണ്ട് ആരാണ് സ്കൂൾ ഹെഡ് മാസ്റ്റർ ആണ് നാരായൺ അതുപോലെ സാഗർ ഇപ്പോൾ വന്ന ആളാരാണ് അയാൾ ഒരു ബിൽഡിംഗ് കോൺട്രാക്ടർ ആണെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ രണ്ടുപേരും സ്റ്റേജിൻ്റെ രണ്ട് ഭാഗത്ത് നിന്നും അകത്തേക്ക് കയറി വരുന്നു ദേ മീറ്റ് സെൻറ്റർ സ്റ്റേജ് ആൻഡ് ഗ്രീറ്റ് ഈ ചതർ അല്ലേ അവർ പരസ്പരം പരസ്പരം സ്റ്റേജിൻ്റെ മധ്യഭാഗത്ത് വെച്ച് കണ്ടുമുട്ടുകയും പരസ്പരം അനുമോദിക്കുകയും ചെയ്യുന്നു നാരായൺ നാരായണൻ്റെ ഡയലോഗിലേക്ക് പോകുന്നു വെൽക്കം വെൽക്കം ടു അവർ വില്ലേജ് ഐ ആം ദ സ്കൂൾ ഹെഡ് മാസ്റ്റർ അപ്പോൾ പറയുകയാണ് സ്വാഗതം സ്വാഗതം നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ ചെറിയ ഗ്രാമത്തിലേക്ക് സ്വാഗതം ഞാനൊരു സ്കൂൾ ഹെഡ് മാസ്റ്ററാണ് നാരായൺ ഡയലോഗ് ഡയലോഗ് പറഞ്ഞു സാഗർ അത് കേട്ട് മറുപടി പറയുകയാണ് സാഗർ ഫ്രം ബാംഗ്ലൂർ പ്ലീസ് ടു മീറ്റ് യു അല്ലേ അപ്പോൾ സാഗർ എന്താണ് ഞാൻ എന്താണ് എൻ്റെ പേര് സാഗർ എന്നാണ് ഫ്രം ബാംഗ്ലൂർ ഞാൻ വരുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ് പ്ലീസ്ഡ് ടു മീറ്റ് യു താങ്കളെ കണ്ടതിൽ ഒരുപാട് സന്തോഷം നാരായൺ വീണ്ടും മറുപടി പറയുന്നു

അപ്പോൾ നമ്മുടെ നാരായണൻ നാരായണന്ദിയാണ് സാഗറിനെ ചായ കുടിക്കാനായിട്ട് കൂടെ വിളിക്കുക സാഗർ താങ്ക് യു താങ്ക് യു ദ ലീവ് ഇറ്റ് ടു അപ്പോൾ എന്താണ് സാഗർ നന്ദി പറയുന്നു നന്ദിയുണ്ട് നന്ദിയുണ്ട് എന്ന് പറഞ്ഞ് രണ്ടുപേരും ഒരുമിച്ച് ഉടന്ന് വിട്ടുപോകുന്നു ഒന്നാമത്തെ രംഗം കഴിഞ്ഞു രണ്ടാമത്തെ രംഗത്തിലേക്ക് അപ്പോൾ വീണ്ടും സ്റ്റേജില് കട്ടൻ താഴേക്ക് വീണു വീണ്ടും രണ്ടാമത്തെ രംഗത്തിലേക്ക് കട്ടൺ വീണ്ടും ഉയരുകയാണ് കട്ടൺ റൈസസ് സെറ്റ് ഷോസ് ടീ ഷോപ്പ് അപ്പോൾ കർട്ടൻ ഇരുന്നപ്പോൾ കാണാൻ കഴിയുന്നത് അവിടെയുള്ള സെറ്റ് അതിനകത്ത് ചെയ്തേക്കുന്ന സെറ്റ് വർക്ക് കാണുമ്പോൾ നമുക്ക് പിടികിട്ടുന്നത് എന്താണ് രാമണ്ണയുടെ ടീ ഷോപ്പാണ് സ്മാൾ ചീർഫുൾ ഹോട്ടൽ വിത്ത് ടു ടേബിൾസ് ആൻഡ് സെവറൽ ചെയർസ് വളരെ ചെറുതും അതുപോലെ വളരെ ഉത്സാഹഭരിതം അതായത് വളരെ നല്ല ഭംഗിയുള്ളതുമായിട്ടുള്ള ഒരു ചെറിയൊരു ഹോട്ടൽ വിത്ത് ടു ടേബിൾസ് രണ്ട് മേശകൾ മാത്രമേ ഉള്ളൂ പക്ഷേ കുറച്ച് ചെയറുകളും ഉണ്ട് ട്രാൻസിസ്റ്റർ റേഡിയോ ഓൺ കൗണ്ടർ ലൈറ്റ് ഫിലിം മ്യൂസിക് നോക്കൂ നോക്കൂസേഷൻ അപ്പോൾ അതാണ് സംഭവം ട്രാൻസിസ്റ്റർ റേഡിയോ ഓൺ റാമനാസ് കൗണ്ടർ ഒരു ചെറിയ റേഡിയോ ഇരിപ്പുണ്ട് അവരുടെ രാമന്നയുടെ കൗണ്ടറിൽ ഒരു ചെറിയ റേഡിയോ ഞാൻ റേഡിയോ കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ് ലൈറ്റ് ഫിലിം മ്യൂസിക് ബ്ലെയറിങ് എന്താണ് ചെറിയ എന്താണ് എന്താണ് കേൾക്കാൻ സുഖമുള്ള പതിഞ്ഞ മ്യൂസിക്കാണ് സംഗീതമാണ് അതിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് കോൺവെർസേഷൻ ഓപ്പൺസ് മ്യൂസിക് ഫേഡ്സ് പതിയെ അവരുടെ സംസാരം ആരംഭിക്കുമ്പോഴേക്കും പതിയെ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നുണ്ട് ഈ റേഡിയോയുടെ ശബ്ദം ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് പോകുന്നുണ്ട് ഓക്കെ ഇപ്പോൾ ട്രാൻസിസ്റ്റർ റേഡിയോടെ ഇരിപ്പുണ്ട് ആ റേഡിയോ ആയിരുന്നു അവിടെ എന്താണ് പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് നേരിയ ശബ്ദത്തിൽ നല്ല ഭംഗിയുള്ള മ്യൂസിക് കേൾക്കുകയാണ് പെട്ടെന്ന് അവരുടെ കോൺവെർസേഷൻ ആരംഭിക്കാൻ സമയമായപ്പോഴേക്കും ആ ശബ്ദം മെല്ലെ എ ഫേഡ് ഫെയ്ഡാവും വന്നു സാഗർ സിറ്റിങ് ഇരുന്നുകൊണ്ട് തന്നെ സാഗർ ചോദിക്കുകയാണ് യെസ് താങ്ക് യു ഐ വിൽ ഹാവ് ടീ മൂവ്ഡ് ഇൻ ടു ദി വില്ലേജ് എ കപ്പിൾ ഓഫ് ഡെയ്സ് എക്കോ യു നോ റെൻറ്റഡ് എ ഹൗസ് ബിയോണ്ട് ദ മാർക്കറ്റ് പ്ലേസ് വിറ്റ് പ്രിമിറ്റീവ് ബട്ട് ഇറ്റ് വിൽ ഡു ലാസ് ഐ ആം ഓൺലി ഹിയർ ഫോർ സിക്സ് മന്ത്സ് താങ്ക് ഗുഡ്നസ് നോക്കൂ അപ്പോൾ സാഗർ എന്തോ പറഞ്ഞു തുടങ്ങിയതാണ് യെസ് താങ്ക് യു ഐ വിൽ ഹാവ് ടീ എനിക്ക് ഈ ചായ വാങ്ങി തന്നതിന് നല്ല കുടിക്കാൻ ചായ തന്നതി നന്ദിയുണ്ട് അദ്ദേഹം ചായ കുടിക്കുന്നു ഞാൻ ഈ ചായ കുടിക്കാം മൂവിട ഇൻറ്റു ദി വില്ലേജ് കപ്പിൾ ഓഫ് ഡേയ്സ് എന്നിട്ട് പറയുകയാണ് ഞാൻ ഈ വില്ലേജിലേക്ക് വന്നത് ഏകദേശം രണ്ട് ദിവസത്തോളമായി കഴിഞ്ഞു യു നോ റെൻ്റ് അഡേ ഹൗസ് ബിയോണ്ട് ദ മാർക്കറ്റ് പ്ലേസ് അല്ലേ നമ്മുടെ മാർക്കറ്റിന് മറുവശത്തായിട്ട് ഞാനൊരു വീട് വാടകയ്ക്ക് എടുത്തിട്ടുണ്ട് ബട്ട് പ്രിമിറ്റീവ് കുറച്ച് പഴയത് ബിറ്റ് പ്രിമിറ്റീവ് കുറച്ച് പഴയതാണ് ആ വീട് കുറച്ച് പഴയതാണ് ബട്ട് ഇറ്റ് വിൽ ഡു പക്ഷേ അത് മതി തൽക്കാലത്തേക്കുള്ള ആവശ്യത്തിനല്ലേ അത് മതി എന്നിട്ട് അയാൾ ഒന്ന് ചിരിക്കുകയാണ് ഐ ആം ഓൺലി ഹിയർ ഫോർ സിക്സ് മന്ത്സ് താങ്ക് ഗുഡ്നെസ് അല്ലേ ഞാൻ ഞാനെന്ത് ചെയ്യും ഇവിടെ നല്ല എന്തായാലും ഒരു ആറ് മാസത്തേക്ക് മാത്രമേ ഞാൻ അവിടെ കാണത്തെ കാണുകയുള്ളൂ അല്ലേ എന്നെന്തു ചെയ്യുകയാണ് ആര് പറയണം സാഗർ മറുപടി പറയണം അപ്പോൾ രാമണ്ണയുടെ മറുപടിയിലേക്ക് പോവുകയാണ് അപ്പോൾ സാഗർ ബിൽഡിംഗ് കോൺട്രാക്ടറാണ് അപ്പോൾ അയാൾ അവിടെ വന്നിരിക്കുന്നത് എന്തിനായിരിക്കും ഏതോ ഒരു വലിയ കെട്ടിടം അവിടെ പണിയാൻ വേണ്ടിയായിരിക്കും അയാൾ അവിടേക്ക് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കത് ചിന്തിക്കാവുന്നതേ ഉള്ളൂ രാമണ്ണയുടെ മറുപടി രാമണ്ണ രാമണ്ണ ക്യൂരിയോസ്ലി വളരെയധികം കൂടി തന്നെ രാമണ്ണ വൈസ് ഇസ് സിക്സ് മന്ത്സ് ഹാവ് യു കം ഓൺ എർ ബിസിനസ് ചോദിച്ചു എന്തിനാണ് ആറു മാസം ഹവ് യു കം ഓൺ എർ ബിസിനസ് നിങ്ങൾ ഇവിടേക്ക് വന്നിരിക്കുന്നത് ബിസിനസ് ചെയ്യാനുമല്ലോ ആണോ എന്ന് ചോദിക്കുകയാണ് ആര്യ രാമണ്ണ ചോദിക്കുകയാണ് സാഗർ വിത്ത് എ ഷീർ ഏറെ കൂടി തന്നെ അയാൾ യാ വൈ വിൽ ഐ കം ടു എ സ്ലീപ്പി ലിറ്റിൽ ഡംപ് ലൈക്ക് ദിസ് ഇഫ് നോട്ട് ഫോർ ബിസിനസ് അപ്പൊ എന്താ പറഞ്ഞത് അയാളെ ചിരിച്ചുകൊണ്ട് പരിഹാസത്തോടുകൂടി പറയണം വൈ വിൽ ഐ കം ടു എ സ്ലീപ്പ് ലിറ്റിൽ ഡംബ് ഈ ഉറക്കം തൂങ്ങി കിടക്കുന്ന സ്ഥലത്തേക്ക് പിന്നെ ഞാൻ എന്തിനാ വരേണ്ടത് ലൈക്ക് ദിസ് ഇഫ് നോട്ട് ഫോർ ബിസിനസ് അല്ലേ ബിസിനസ് ചെയ്യാനല്ല എങ്കിൽ ഇതുപോലെ ഉറങ്ങി തൂങ്ങി കിടക്കുന്ന ഈ ചവറ് പിടിച്ച സ്ഥലത്ത് ഞാൻ എന്തിനാ വരുന്നത് വി ആർ ബിൽഡിംഗ് എ ഹോട്ടൽ ദ സോറി ഹിയർ എ ഫൈവ് സ്റ്റാർ ഹോട്ടൽ അപ്പോൾ സാഗർ പറയുകയാണെന്താ നമ്മളിവിടെ ഒരു ഹോട്ടൽ നിർമ്മിക്കാനായി പോവുകയാണ് ഒരു ഫൈവ് സ്റ്റാർ ഫൈവ് സ്റ്റാർ ഹോട്ടൽ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടൽ നിർമ്മിക്കാനായി പോവുകയാണ് അല്ലെ കൂടിയാണ് സംസാരിച്ചത് അല്ലെ വൈ വിൽ ലൈ കം ടു എ ലിറ്റിൽ ഡംബ് ലൈക്ക് ദിസ് ഇഫ് നോട്ട് ഫോർ ബിസിനസ് അല്ലെ എന്താ പറഞ്ഞത് ഈ ഉറക്കം തൂങ്ങി കിടക്കുന്ന ഈ ചവറ് സ്ഥലത്തേക്ക് ഞാൻ ബിസിനസ് ചെയ്യാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാ വരേണ്ടത് അല്ലാതെ എന്തെങ്കിലും കൊള്ളാമോ ബിസിനസ് ചെയ്യാനായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് അല്ലേ ഞങ്ങളിവിടെ എന്ത് ചെയ്യാൻ പോവുകയാണ് ഇവിടെ നമ്മൾ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടൽ നിർമ്മിക്കാനായി പോവുകയാണ് രാമണ്ണ രാമണ്ണയുടെ മറുപടിയിലേക്ക് പോകുന്നു സെർവിംഗ് ട്രീ സോറി സെർവിങ് ടീ അയാൾ ചായ കൊണ്ട് കൊടുത്തിട്ട് എന്തു ചെയ്യണം എ ഫൈവ് സ്റ്റാർ ഹോട്ടൽ ഹിയർ ഇൻ അവർ വില്ലേജ് അയാൾ ചോദിക്കുകയാണ് ഏ ഫൈവ് സ്റ്റാർ ഹോട്ടൽ അതിനൊരു പഞ്ചനക്ഷത്ര ഹോട്ടലോ ഇവിടെയോ നമ്മുടെ ഈ വില്ലേജിലോ സാഗർ പ്രൗഢലി അഭിമാനത്തോടുകൂടി സാഗർ പറയുകയാണ് മൾട്ടി സ്റ്റോറി ഹോട്ടൽ എന്താണ് വളരെ വിസ്മയം ജനിപ്പിക്കുന്ന ഒരു ബഹുനില കെട്ടിടം ത്രീ ഹൺഡ്രഡ് റൂംസ് മൂവായിരത്തിൽ സോറി മുന്നൂറിൽ പരം റൂമുകൾ ഷോപ്പിംഗ് കോംപ്ലക്സ് സ്വിമ്മിംഗ് പൂൾ ഹെൽത്ത് ക്ലബ്ബ് വീഡിയോ ദ വർക്ക്സ് അപ്പോൾ എന്തൊക്കെയാണ് ഒരുപാട് ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ളതാണ് ഏതൊക്കെയാണ് ഏകദേശം മുന്നൂറോളം റൂമുകൾ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ സ്വിമ്മിംഗ് പൂൾ ഹെൽത്ത് ക്ലബ്ബ് വീഡിയോ ദ വർക്ക്സ് വീഡിയോ ക്ലബ്ബ് അങ്ങനെയുള്ള മറ്റ് തിയേറ്റർ സൗകര്യങ്ങളെല്ലാം ഉള്ളൊരു വലിയൊരു എന്തിയാണ് ഒരു ഹോട്ടൽ ഇവിടെ നമ്മൾ നിർമ്മിക്കാനായി പോവുകയാണ് നാരായണൻ്റെ മറുപടിയിലേക്ക് പോകാം സർപ്രൈസ് കൂടി നാരായൺ ബട്ട് അവേ സീസ് എ സ്മാൾ വില്ലേജ്

ആകെ അഞ്ഞൂറോളം ആൾക്കാർ മാത്രം താമസിക്കുന്ന ഈ ഗ്രാമത്തിൽ നിങ്ങൾ മുന്നൂറ് റൂമുകളുള്ള ഒരു ഹോട്ടൽ നിർമ്മിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കച്ചവടം എന്നുള്ള ഉദ്ദേശത്തിലാണ് ചോദിച്ചത് നിങ്ങൾക്ക് വല്ല ലാഭമുണ്ടാകുമോ സാഗർ അഡ്രസ്സിങ് ടു ദ ഓഡിയൻസ് ഓഡിയൻസിലേക്ക് തിരിഞ്ഞുകൊണ്ട് പറയണം വില്ലേജ് ഫോൾക്ക് ഗ്രാമവാസികൾ വേർ ആർ ഡ് അവർ വെറും ഊമകളാണ് അല്ലേ ാരായണൺ നാരായണൻ്റെ നിറക്കേക്ക് തിരിഞ്ഞുകൊണ്ട് പറയാണ് ടൂറിസം മാൻ ടൂറിസം എന്താ പറഞ്ഞത് ഇവിടെ വരാൻ പോകുന്നത് ടൂറിസമാനടോ ടൂറിസം റൈസസ് ഫ്രം ദി ചെയർ ടോക്സ് ഇൻ എ എക്സൈറ്റഡ് വോയ്സ് ദിസ് ഈസ് എ ലവ്ലി വില്ലേജ് റൈറ്റ് ഇൻ ദ മിഡിൽ ഓഫ് ദി വാലി ദിസ് റിവർ ദാറ്റ് ഫ്ലോസ് ത്രൂ യുവർ വില്ലേജ് ഇറ്റ് ഈസ് ദ ക്ലീനെസ്റ്റ് ഐ ഹാവ് എവർ സീൻ അപ്പം നോക്കൂ അദ്ദേഹം ഇരുന്ന കസേരയിൽ നിന്നുകൊണ്ട് എഴുന്നേറ്റ് കൊണ്ട് ആവേശത്തോടു കൂടി പറയുകയാണ് മാൻ ഇത് ടൂറിസം ആണ് ടൂറിസം ദിസ് ഈസ് എ ലൗലി വില്ലേജ് ഇത് വളരെ ഭംഗിയുള്ള ഒരു ഗ്രാമമാണ് റൈറ്റ് ഇൻ ദ മിഡിൽ ഓഫ് ദി വാലി ഈ താഴ്വരയുടെ നടുക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന ഈ ഗ്രാമം ദിസ് റിവർ ദാറ്റ് ഫ്ലോസ് ത്രൂ യുവർ വില്ലേജ് ഇറ്റ് ഈസ് ദ ക്ലീനസ്റ്റ് ഐ ഹാവ് എവർ സീൻ നിങ്ങളുടെ ഈ ഗ്രാമത്തിൽ കൂടി ഒഴുകുന്ന പുഴയുടെ കാര്യം പറയണമെങ്കിലോ ഞാൻ ഇന്നുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ശുദ്ധമായ തെളിഞ്ഞ ജലമൊഴുകുന്ന പുഴ അപ്പം എന്താണ് അദ്ദേഹം സംസാരിക്കുന്നതിനനുസരിച്ച് അദ്ദേഹത്തിൻ്റെ കൈകളും അദ്ദേഹം ഇങ്ങനെ വീശുന്നുണ്ട് കൈകളൊക്കെ കൊണ്ട് ആക്ഷൻസ് കാണിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് ആൻഡ് അബ്ദ ധർമ്മഗിരി മൗണ്ടൻ സച്ചെ ജോർജിയസ് ജോർജിയസ് ബ്രീത് വ്യൂ ദ വാട്ടർഫാൾസ് ദ ട്രീസ് ദ വൈൽഡ് ലൈഫ് മാർവലസ് സിംപ്ലി മാർവലസ് ദ പ്ലാൻ ഈസ് ടു ബിൽഡ് എ ഫൈവ് സ്റ്റാർ ഹോട്ടൽ റൈറ്റ് ദെയർ ഓൺ ദ ടോപ്പ് ഓഫ് ധർമ്മഗിരി ഓവർ ലുക്കിംഗ് യുവർ വില്ലേജ് പോയിന്റ് ദി മൗണ്ടൻ ഫിക് ആ അപ്പം എന്താണ് അദ്ദേഹം പറയുന്നത് നോക്കാം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കസേരിൽ നിന്നൊക്കെ എഴുന്നേറ്റുകൊണ്ടാണ് പറഞ്ഞത് ഇതെന്താണ് ഇത് എന്താണ് എന്ത് ടൂറിസമാണ് ഈസ് എ ലവ്ലി വില്ലേജ് ഇത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗ്രാമപ്രദേശമാണ് എന്താണ് ഈ താഴ്വരയുടെ നടക്ക് ഇതിൽ കൂടി ഒഴുകുന്ന പുഴയുടെ കാര്യം പറഞ്ഞാലോ വളരെ ശുദ്ധ നിറ ശുദ്ധമായിട്ടുള്ള ജലമൊഴുകുന്ന പുഴയാണ് എന്നിട്ട് അദ്ദേഹം എന്തു ചെയ്യാണ് പറയാണ് ഈ ധർമ്മഗിരി മൗണ്ടന് മുകളിലായിട്ട് സച്ചി ജോർജിയസ് ബ്രീത്ത് ടേക്കിംഗ് വ്യൂ എന്താണ് കയറി നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ് വളരെ സുന്ദരമായിട്ടുള്ള അത്യാകർഷമായിട്ടുള്ള അല്ലേ എന്താണ് വളരെയധികം ഹൃദയത്തിൽ പിടിച്ചു നിൽക്കുന്ന സൂപ്പറായിട്ടുള്ള എന്താണ് വളരെ ഭംഗിയായിട്ടുള്ള വ്യൂസ് കാഴ്ചകളാണ് അതുപോലെ വാട്ടർഫാൾസ് ഉണ്ട് ട്രീസ് ഉണ്ട് വെള്ളച്ചാട്ടങ്ങളുണ്ട് മരങ്ങളുണ്ട് വന്യജീവികളുണ്ട് മാർവലസ് സിംപ്ലി മാർവലസ് അല്ലേ ആശ്ചര്യം തന്നെയാണ് വളരെ ആശ്ചര്യം തന്നെയാണ് സോ ഈ മലമുകളിൽ എന്തു ചെയ്യുക ദ പ്ലാൻ ഈസ് ടു ബിൽഡ് എ ഹോട്ടൽ എങ്ങനെയുള്ള ഹോട്ടൽ ഫൈവ് സ്റ്റാർ ഹോട്ടൽ റൈറ്റ് ദെയർ ഓൺ ദ ടോപ്പ് ഓഫ് ധർമ്മഗിരി ഈ ധർമ്മഗിരി മലമുകളിൽ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ നിർമ്മിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഓവർ ലുക്കിംഗ് യുവർ വില്ലേജ് അത് നിങ്ങളുടെ ഗ്രാമത്തിന് പോലും അഭിമാനമായി മാറും പോയിന്റ് ടു ദി മൗണ്ടൻ അദ്ദേഹം മൗണ്ടനിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറയുകയാണ് ഫെൻറ്റാസ്റ്റിക് ആ അപ്പോൾ എന്താണ് സാഗർ പറഞ്ഞ മറുപടി ഈ മനോഹരമായിട്ടുള്ള പുഴയും മരങ്ങളും കുന്നും താഴ്വരകളുമൊക്കെ നിറഞ്ഞ ഈ മനോഹരമായിട്ടുള്ള ധർമ്മഗിരിയുടെ മുകളിലായി നമ്മൾ അതിമനോഹരമായ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടൽ നിർമ്മിക്കും ആ ഹോട്ടൽ നിങ്ങൾ നാട്ടുകാർക്ക് പോലും അഭിമാനകരമായിരിക്കും അഭിമാനം ഉണ്ടാക്കുന്ന ഒന്നായിരിക്കും ഒന്നായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആ ധർമ്മഗിരിയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടാണ് ആര് സാഗർ മറുപടി പറയുന്നത് അപ്പോൾ അവരെന്ത് ചെയ്യാൻ പോവുകയാണ് ആ ധർമ്മഗിരി മൗണ്ട് അനുമുകളിൽ എന്തു ചെയ്യാൻ പോവുകയാണ് ഒരു മനോഹരമായിട്ടുള്ള പഞ്ചനക്ഷത്ര ഹോട്ടൽ നിർമ്മിക്കാനായിട്ടുള്ള പ്ലാനാണ് എന്നാണ് നമുക്ക് പിടികിട്ടിയത് അല്ലേ ഇത്രയും മനസ്സിലാവുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലേ സാഗറിൻ്റെ ഡയലോഗ് അങ്ങനെ ആയിരുന്നു അല്ലേ സാഗർ അതിനെപ്പറ്റിയാണ് വ്യക്തമായിട്ട് പറഞ്ഞത് അല്ലേ ഇവിടെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്താണ് ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള പുഴയിൽ വെച്ച് ഏറ്റവും മനോഹരമായിട്ടുള്ള ഏറ്റവും ശുദ്ധ ശുദ്ധമായിട്ടുള്ള ജലമൊഴുകുന്ന പുഴ അല്ലെ നിങ്ങളുടെ ഈ മലനിരകൾ നിങ്ങളുടെ ഈ താഴ്വരകൾ ഇവയെല്ലാം വളരെ ആശ്ചര്യമുളവാക്കുന്ന ഭംഗിയാർന്ന ദൃശ്യങ്ങൾ നിറഞ്ഞതാണ് സോ ഇതിൻ്റെ മുകളിൽ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടൽ നിർമ്മിക്കപ്പെട്ടാൽ അതായിരിക്കും ഏറ്റവും വലിയ അഭിമാനകരം എന്നൊക്കെ എന്ത് അഭിമാനം എന്നൊക്കെ ആര് പറയാണ് സാഗർ അവരോട് അവിടെയുള്ള ആൾക്കാരോട് എന്തു ചെയ്യാൻ പറഞ്ഞു കേൾപ്പിക്കുകയാണ് നോക്കൂ നാരായൺ ഷോക്ക് നാരായൺ എന്ത് ചെയ്തു ഷോക്കായി ഇത് കേട്ടപ്പോൾ

അടുത്ത രാമണ്ണ കൂടെ കേട്ട് മറുപടി പറയാണ് ദ മൗണ്ടൻ ഈസ് ഈസ്കോറി ടു അസ് എന്താ പറഞ്ഞത് ഈ കാണുന്ന മൗണ്ടൻ ഈ പർവ്വതം എന്ന് പറയുന്ന നമുക്ക് എന്താണ് സാക്രഡാണ് പരിപാവനമാണ് പുണ്യമാണ് ദ റിവർ വിച്ച് സ്റ്റാർട്ട്സ് ദർ ഫ്ലോസ് ഡൗൺ ദ സസ്റ്റെയിൻസ് അവർ ക്രോപ്സ് അവർ ലൈഫ്സ് എന്താണ് ആ മലമുകളിൽ നിന്നും ഉത്ഭവിച്ച് ഒഴുകി വരുന്ന ഈ പുഴ നമ്മുടെ കൃഷിയെ എന്ത് ചെയ്യുന്നു നിലനിർത്തുന്നു നമ്മുടെ ജീവിതത്തെയും സംരക്ഷിക്കുന്നു ഹൗ ക്യാൻ യു ബിൽഡ് എ ഹോട്ടൽ തെയർ അങ്ങനെയുള്ള ഈ പരിപാവനമായ പുണ്യ പരിപാവനമായ ഈ മണ്ണിൽ എങ്ങനെയാണ് നിങ്ങൾക്കൊരു പഞ്ചനക്ഷത്ര ഹോട്ടൽ നിർമ്മിക്കാനായി കഴിയുക ആര് ചോദിക്കുകയാണ് രാമണ്ണൻ ചോദിക്കുകയാണ് ഓക്കെ അപ്പോൾ അത്രയും കാര്യങ്ങൾ അതുവരെയാണ് നമ്മൾ ഒന്നാമത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് എല്ലാവരും നന്നായിട്ട് വായിച്ച് പഠിച്ച ശേഷം ക്ലാസ്സിലേക്ക് വരിക എന്ത് ചെയ്യുക വീഡിയോ അടുത്ത വീഡിയോയ്ക്കായിട്ട് കാത്തിരിക്കുക അടുത്ത ക്ലാസ്സിലേക്ക് വരിക മീൻസ് നെക്സ്റ്റ് വീഡിയോയ്ക്കായിട്ട് കാത്തിരിക്കുക ഈ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടു തീർക്കുക റിപ്പീറ്റ് ചെയ്ത് നോക്കുക പുസ്തകം നന്നായിട്ട് വായിക്കുക ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച്